കഴിഞ്ഞ വർഷം വെടിക്കെട്ട് അപകടത്തിൽ ഒരാൾ മരിച്ച കണ്ണൂർ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ തീവ്രത കൂടിയ വെടിക്കെട്ട് നടത്തുന്നതിനെതിരെ നാട്ടുകാർ രംഗത്ത്. എന്നാൽ ആചാരത്തിന്റെ ഭാഗമായുള്ള വെടിക്കെട്ട് ഇത്തവണയും നടത്തണമെന്ന ആവശ്യവുമായി ക്ഷേത്രം ഭാരവാഹികൾ ജില്ലാ കളക്ടറെ സമീപിച്ചു. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ 5 ദിവസവും വെടിക്കെട്ട് നടത്താറുണ്ട്. ഇതിൽ 3 ദിവസം വലിയ തോതിലുള്ള വെടിക്കെട്ടാണ് നടത്താറ്. ക്ഷേത്രത്തിന് മുന്നിലുള്ള പാടത്താണ് വെടിക്കെട്ട് നടത്താറെങ്കിലും 20 മീറ്റർ പോലും വ്യത്യാസമില്ലാതെ വീടുകൾ തിങ്ങി നിറഞ്ഞ മേഖലയാണിത്. തീയൊന്നു പാളിയാൽ വലിയ അപകടം നടക്കാവുന്ന സ്ഥലം. കഴിഞ്ഞ വർഷം വെടിക്കെട്ടിനിടെ ഉണ്ടായ അപകടത്തിൽ ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു. 3 ദേശക്കാർ തമ്മിലുള്ള മത്സരമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ വെടിക്കെട്ടിന്റെ തീവ്രത വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. വളരെ ക്ലോസ് വിസിറ്റ് ആയതുകൊണ്ട് ഇത് അടുത്ത് വന്നിട്ടാണ് പൊട്ടിക്കൽ. ഔട്ട്, മറ്റേ ഡൈനാമിറ്റ്, അതൊക്കെ ഇത്ര ഡിസിപ്ലിനെ മേലെ പാടില്ല. ഇതൊന്നും നോക്കാനുള്ള സംവിധാനമില്ല. പേടിയാണ്, എന്ത് സംഭവിക്കും, ഓരോ നിമിഷവും ഇതെന്താ സംഭവിക്കുക എന്നുള്ളൊരു പേടിയുണ്ട്. ശരിക്കും ഹാർട്ട് പേഷ്യൻ്റ് എല്ലാം ഉണ്ട്, 1-2 പേര് ഇവിടെ. അവരെല്ലാം എവിടെയെങ്കിലും ദൂരെ മാറിയിരിക്കേണ്ട ഒരു അവസ്ഥയിലാണുള്ളത്. എന്നാൽ വെടിക്കെട്ട് ക്ഷേത്രത്തിലെ ആചാരത്തിന്റെ ഭാഗമാണെന്നും തീവ്രത കുറച്ചാണെങ്കിലും വെടിക്കെട്ട് നടത്താൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ക്ഷേത്രം ഭാരവാഹികൾ ഇതിനോടകം കലക്ടറെ സമീപിച്ചിട്ടുണ്ട്. അപകടങ്ങൾ ഉണ്ടാവാത്ത രൂപത്തിലുള്ള കരിമരുന്ന് പ്രയോഗം നടത്താനുള്ള അവസരം എന്തായാലും കൊടുത്തേ പറ്റൂ. അത് ആരായാലും, സർക്കാരായാലും കോടതിയായാലും, കാരണം അതല്ലെങ്കിൽ അതൊരു വിശ്വാസത്തെ ബാധിക്കുന്നു. ലെനിൻ സുഭാഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.